നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് പക്ഷങ്ങളില്ലാത്ത ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ്. കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയെ കുഴിച്ചുമൂടാൻ ഇറങ്ങി തിരിച്ച ചിലരുണ്ടായിരുന്നു. അക്കൂട്ടത്തിലെ പ്രമുഖൻ പി സി ജോർജ് തന്നെ. പി സി ജോർജിന് വലംകൈയായി കമാൽ പാഷയും മറ്റു ചിലരുമൊക്കെ ഒപ്പം ചേർന്നത് കൗതുകകരമായിരുന്നു. ഇക്കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിലെ ഉമ്മൻചാണ്ടിയെയും കെ എം മാണിയെയും ഒക്കെ വെട്ടിവീഴ്ചവർ ഇക്കുറി യു ഡി എഫിലേക്ക് ചേക്കേറുന്ന അപൂർവ കാഴ്ചയും നമ്മൾ കാണുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് പുറത്തുവരുന്ന ഒരു റിപ്പോർട്ട് നമ്മളെ കുടുകുട ചിരിപ്പിക്കും. ഇക്കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയുടെ കാലത്ത് തൻ്റെ ഔദ്യോഗിക പദവിയിലിരുന്നും പിന്നെ പുറത്തിറങ്ങിയുമൊക്കെ ആകെ നാശകോശമാക്കിയ ഒരാളുണ്ടായിരുന്നു, കമാൽ പാഷ. ഇപ്പോഴിത ആ കമാൽ പാഷ യു ഡി എഫിലേക്ക് നുഴഞ്ഞു കയറാൻ നോക്കുന്നു. പാഷ പറയുന്നത് തനിക്ക് പുനലൂരിൽ ഒരു സീറ്റ് ഓഫറുമായി കോൺഗ്രസിലെ ചിലർ സമീപിച്ചുവെന്നാണ്. എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലങ്ങളായിരുന്നെങ്കിൽ താൻ നോക്കിയേനെ. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നങ്ങ് വെട്ടിത്തുറന്നു പറഞ്ഞിരിക്കുന്നു കമാൽ പാഷ. കമാൽ പാഷയ്ക്ക് കട്ട സപ്പോർട്ടുമായി പിന്നിൽ നിൽക്കുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ്. ഇനിയാണ് കൗതുകകരമായ ചില പഴയ കാര്യങ്ങൾ. കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭയുടെ കാലത്തെ കരുത്തരായ രണ്ടുപേരെ വെട്ടിവീഴ്ത്തിയത് പി സി ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു. അന്ന് മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമൊക്കെ കളിച്ചത് പി സി ജോർജും ഗണേഷ് കുമാറും മറ്റു ചില കൂട്ടുകക്ഷികളുമൊക്കെയായിരുന്നു. അവർക്ക് പരോക്ഷ പിന്തുണയുമായി കമാൽ പാഷയൊക്കെ കളത്തിലുണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. കമാൽ പാഷ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്തു ഒരു സത്യസന്ധരാണെന്ന്. എങ്കിലും ചില കമ്മി നേതാക്കളൊക്കെ ഇങ്ങേരെ സൂക്ഷിക്കണമെന്ന് പലപ്പോഴും വിളിച്ചു പറഞ്ഞു. കമാൽ പാഷയുടെ മട്ടും മാതിരിയുമൊക്കെ അത്ര ശരിയല്ലെന്നും ചിലരൊക്കെ പലവട്ടം ആവർത്തിച്ചു. അപ്പോഴൊക്കെ നമ്മൾ കമാൽ പാഷയെ വിശ്വസിക്കുമായിരുന്നു. ഈ കോൺഗ്രസിലേക്ക് വലിഞ്ഞു കയറി ഒരു സീറ്റ് ഒപ്പിക്കാൻ നോക്കുന്ന ഈ വികൃതഭാവം കാണുമ്പോൾ കമാൽ പാഷയെ നമ്മൾ കിണറ്റിലിടും. യു ഡി എഫിൽ നിന്ന് പണ്ട് പുറത്തിറങ്ങിയ കെ എം മാണിയും ജോസ് കെ മാണിയും കേരള കോൺഗ്രസുമൊക്കെ പലവട്ടം ആരോപിച്ച ചില സത്യങ്ങളുണ്ട്. കെ എം മാണിയെ ബാർക്കോഴക്കേസിൽ കുടുക്കിയത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഒരു അണിയറ നീക്കമായിരുന്നു. അതിന് ഇന്ധനം പകർന്നതൊക്കെ പി സി ജോർജും പി സി ജോർജിനോടടുത്ത ചില കേന്ദ്രങ്ങളും. അന്ന് പി സി ജോർജിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന ജേക്കബ് തോമസും പിന്നെ പി സി ജോർജിൻ്റെ ഒരു ബന്ധു വഴി ചില നിയമകേന്ദ്രങ്ങളെയൊക്കെ സ്വാധീനിച്ചുവെന്നും അന്ന് കഥകൾ പരന്നിരുന്നു. ആ കഥകളൊന്നും പൂർണ്ണമായി കേരള ജനത വിശ്വസിച്ചിരുന്നില്ല എങ്കിലും യു ഡി എഫ് നേതാക്കൾ പലരും അതൊക്കെ സത്യമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു. ഇനി വരുന്ന യു ഡി എഫ് മന്ത്രിസഭയിൽ തനിക്ക് മുഖ്യമന്ത്രിയാകണം. അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടിയെ പരമാവധി അങ്ങ് തളർത്തിയിടുക, കെ എം മാണിയെ ഏതു വിധേനയും മുന്നണിയിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കുക, ദുർബലനാക്കി പി കെ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ നിർത്തുക, പിന്നെ തനിക്ക് കരുത്ത് പകരാനുള്ള ചില കക്ഷികളെയൊക്കെ ഇതിനുള്ളിലേക്ക് വലിച്ചു കയറ്റുക. ഒരു ഉദാഹരണത്തിന്, പി സി ജോർജ് ഒപ്പമുണ്ടെങ്കിൽ മറ്റുള്ളവരെ ചീത്ത വിളിക്കാനും ഇനി എന്തിനേറെ ഉമ്മൻചാണ്ടിയെപ്പോലും വഴിക്ക് നിർത്താനും ഒരാൾ ബലമായി. അക്കൂട്ടത്തിലേക്കാണിപ്പോൾ കമാൽ പാഷയെയും ചേർക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. ഇത് പാവം ഉമ്മൻചാണ്ടിയും കെ ബാബുവുമൊക്കെ എങ്ങനെ സഹിക്കും എന്നതാണ് ഏറ്റവും വലിയ തമാശ. കമാൽ പാഷ ഇന്ന് തട്ടിവിട്ടത് പുനലൂരിൽ മത്സരിക്കാൻ യു ഡി എഫുകാർ തന്നെ നിർബന്ധിച്ചുവെന്നാണ്. എന്നാൽ എറണാകുളത്തെ മണ്ഡലങ്ങളാണെങ്കിൽ താൻ മത്സരിക്കാൻ തയ്യാറാണെന്നും പാഷ പറയുന്നു. വിശാലമായ ഒരു ഓഫറും കമാൽ പാഷ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. താൻ എം എൽ എ ആയാൽ തനിക്ക് ശമ്പളം വേണ്ടത്രേ, ജഡ്ജിയായി പിരിഞ്ഞതാണല്ലോ, അതുകൊണ്ടൊരു നല്ല തുക പെൻഷനായൊക്കെ കിട്ടാനുണ്ട്, അതായിരിക്കും കാര്യം. അധികാരകുതി കമാൽ പാഷയിൽ ഒത്തിരി ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന മറ്റു ചില തട്ടിവിടലുകളും അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുണ്ട്. യു ഡി എഫിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാനും തനിക്ക് താല്പര്യമുണ്ടെന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. തൃക്കാക്കരയിലോ അതിന് സമീപ മണ്ഡലങ്ങളിലോ ആണ് ശ്രമിക്കുന്നതെന്നും കമാൽ പാഷ കൂട്ടിച്ചേർത്തു. യു ഡി എഫിൽ സീറ്റ് വേണമെന്നുള്ളവർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു തന്ത്രം തന്നെയാണിത്. 2020 നേതാക്കളുടെ വീട്ടിൽ പോയി രമേശ് ചെന്നിത്തലയും യു ഡി എഫ് നേതാക്കളുമൊക്കെ കാലുപിടിച്ച വാർത്ത നമ്മൾ ഇന്നലെ കേട്ടതാണ്. 2020 വി ഫോർ കേരളയോ കമാൽ പാഷയോ ഇനി എന്തിനേറെ ജേക്കബ് തോമസോ മത്സരിച്ചാൽ നഷ്ടം യു ഡി എഫിന് തന്നെയാണ്. ഇവരൊക്കെ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ വിരുദുള്ളവരാണ്. ഇവരും
ബിജെപിയും കൂടി ആ ഇടതുപക്ഷ ഭരണവിരുദ്ധ വോട്ടുകളൊക്കെ അങ്ങ് സമാഹരിച്ചാൽ യുഡിഎഫ് സ്ഥാനാർത്ഥി മൂന്നാമതോ നാലാമതോ ഒക്കെ ആയി പോകും. അതാണ് മിക്ക സ്ഥലങ്ങളിലെയും ഗതികേട്. അതുകൊണ്ട് തന്നെ കമാൽ പാഷയെ ഒപ്പം ചേർക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തിരി തിടുക്കമുണ്ടാകും. കോട്ടയത്തെ യുഡിഎഫിന്റെ കഥയാണ് ഇതിനേക്കാൾ വിചിത്രം. കോട്ടയത്ത് യുഡിഎഫിന് ഒരു നായകനില്ലെന്നാണ് അവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെ പരിതപിക്കുന്നത്. ഒരു വശത്ത് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും ഒക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ എ ഗ്രൂപ്പ് നേതാക്കളാണല്ലോ. ഐ ഗ്രൂപ്പിലെ പ്രബല നേതാക്കളൊന്നും ഇപ്പോൾ കോട്ടയത്തില്ല. കോട്ടയം വാസികളായ ജോസഫ് വാഴക്കനൊക്കെ മൂവാറ്റുപുഴ സീറ്റിന്റെ കാര്യത്തിൽ ശ്രദ്ധയോടെ പൊരുതുകയാണ്. കോട്ടയത്തെ കത്തോലിക്കരുടെ വോട്ടുറപ്പിക്കണമെങ്കിൽ ഏതു വിധേനയും പി സി തോമസിനെയും പി സി ജോർജിനെയും ഒക്കെ ഒപ്പം ചേർക്കണമെന്ന ഫോർമുല മുന്നോട്ട് വെച്ചതും രമേശ് ചെന്നിത്തല തന്നെയാണ്. സ്വന്തം തട്ടകത്തിൽ പോലും അടിപതറിയ മറ്റ് ചില പ്രശ്നങ്ങൾ അലട്ടുന്ന ഉമ്മൻചാണ്ടിക്ക് ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥ. കഴിഞ്ഞ യു ഡി എഫ് മന്ത്രിസഭാ കാലത്ത് ഉമ്മൻചാണ്ടിയെ ഏറ്റവുമധികം നാറ്റിച്ചത് ഈ പി സി ജോർജ് തന്നെയാണ്. സോളാർ നായികയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന് എന്തെല്ലാം കഥകളായിരുന്നു അന്ന് പ്രചരിപ്പിച്ചത്. എന്തെങ്കിലും അന്തസ്സുള്ളവർ, ഈ ഉമ്മൻചാണ്ടിയോട് എന്തെങ്കിലും സ്നേഹമുള്ളവർ പി സി ജോർജിനെ ഒപ്പം ചേർക്കുമ്പോൾ നെഞ്ചു പൊട്ടാതെ അതിൽ പിടിച്ചു നിന്നാൽ അത്ഭുതം തന്നെ. കത്തോലിക്ക വോട്ടുകളുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്കോ തിരുവഞ്ചൂരിനോ ഒരു ഗ്യാരണ്ടി നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് കത്തോലിക്ക നേതാക്കളായ പി സി ജോർജിനെയും പി സി തോമസിനെയും യു ഡി എഫിലേക്ക് വലിച്ചു കയറ്റാൻ ചിലർ ശ്രമിക്കുന്നത്. അതിനെ തടയിടാൻ ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി ഇത്രയും ദുർബലനായിപ്പോയി. ആന്റോ ആന്റണി എം പി മാത്രം നിലവിളിച്ചുകൊണ്ട് പറയുന്നു, പി സി ജോർജിനെ ചേർക്കുന്നത് ആത്മഹത്യാപരമാണ്, മുസ്ലിം വോട്ടുകളിൽ വലിയ കൊഴിഞ്ഞുപോക്കുണ്ടാകും, സഭയെ അത്രയേറെ സ്വാധീനിക്കാനൊന്നും പി സി ജോർജിന് കഴിവില്ല എന്നൊക്കെയാണ് ആന്റോ ആന്റണി രഹസ്യമായൊക്കെ പറഞ്ഞു വരുത്തുന്നത്. ഇതൊന്നും കോട്ടയത്തെ ഐ ഗ്രൂപ്പ് നേതാക്കളെ ബാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. സത്യത്തിൽ യു ഡി എഫ് ആകെ ചക്രശ്വാസം വലിക്കുകയാണ്. യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ജോസ് കെ മാണി വിഭാഗം കോട്ടയം ജില്ലയിൽ നിന്ന് കുടിയൊഴിഞ്ഞപ്പോൾ പാലാ സീറ്റിലും പൂഞ്ഞാറിലുമൊക്കെ ആരെ മത്സരിപ്പിക്കണമെന്നാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥികളില്ലാത്തത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് യു ഡി എഫ് നേരിടുന്നതും. പാലായിൽ മാണി സി കാപ്പൻ എന്ന ഒറ്റ ഫോർമുലയിൽ എത്തി നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പൂഞ്ഞാർ വിട്ടൊഴിയാൻ ഇപ്പോഴും പി സിക്കത്ര മനസ്സില്ല. പി സി അതിബുദ്ധിയായിരുന്നു കളിച്ചത്. പാലാ പൂഞ്ഞാർ രണ്ട് സീറ്റുകൾ എങ്ങനെയെങ്കിലും തരപ്പെടുത്തിയെടുത്താൽ പാലായിൽ താൻ നിൽക്കുക, പൂഞ്ഞാറിൽ മകനെ നിർത്തുക. ആ തന്ത്രത്തിൽ യു ഡി എഫ് അത്ര വീണുപോയില്ല എന്നാണിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഒരു വശത്ത് പി സി ജോർജിന്റെ വിരട്ടൽ തന്ത്രങ്ങൾ, മറുവശത്ത് പി ജെ ജോസഫിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾ. അതിനിടയിൽ പി സി തോമസിന് ചിലർ കാഞ്ഞിരപ്പള്ളി സീറ്റൊക്കെ വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്ന വാർത്തകളും വരുന്നു. ഇതോടെ ആകെ ചിതറിത്തെറിക്കുകയാണ് കോട്ടയത്തെ കോൺഗ്രസ്. ജോസ് കെ മാണി വിഭാഗത്തെ പുറത്താക്കിയപ്പോൾ എങ്ങനെയെങ്കിലും കുറേയേറെ സീറ്റുകളിൽ മത്സരിക്കാമെന്ന് കണക്കുകൂട്ടിയ കോൺഗ്രസ് നേതാക്കളൊക്കെ ആകെ ചുരുണ്ടുകൂടിയിരിക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ സാക്ഷാൽ സി എം തോമസിന്റെ മകളെ തന്നെ കളത്തിലിറക്കി പി ജെ ജോസഫ് ജോലി തുടങ്ങിയിരിക്കുന്നു. ജോസ് കെ മാണി പോകുന്ന വഴി തിരിച്ചു വരുന്ന പാലാ സീറ്റിൽ മാണി സി കാപ്പനെ നിർത്തുക എന്ന ഒറ്റ ഫോർമുലയിലും എത്തി നിൽക്കുന്നു. പിന്നെയുള്ള കാഞ്ഞിരപ്പള്ളി സീറ്റിനിതാ പി സി തോമസ് പിടിമുറുക്കിയിരിക്കുന്നു. പൂഞ്ഞാറിൽ പി സി ജോർജ് തന്നെ. അങ്ങനെയെങ്കിൽ കോട്ടയം ജില്ലയിൽ ജോസ് കെ മാണിയെയും കൂട്ടനെയും പുകച്ച് പുറത്തു ചാടിച്ചതുകൊണ്ട് കോൺഗ്രസിന് കിട്ടുന്ന ആകെ നേട്ടം ആ ഏറ്റുമാനൂർ എന്ന ഒറ്റ മണ്ഡലം. ഏറ്റുമാനൂർ സീറ്റും ഏതെങ്കിലും വിധത്തിൽ പിടിക്കാൻ പി ജെ ജോസഫ് ഇപ്പോൾ കൈയും കാലും ഇട്ടടിക്കുന്നു. കമാൽ പാഷയെയും പി സി ജോർജിനെയും ഒക്കെ കൂടെ ചേർത്ത് തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുക തന്നെയാണ് രമേശ് ചെന്നിത്തല ലക്ഷ്യമിടുന്നത്. ഉമ്മൻചാണ്ടി വിഭാഗത്തെ കൂടുതൽ ദുർബലമാക്കുക, അതിനുവേണ്ട തന്ത്രങ്ങളൊക്കെ ഈ കക്ഷികളുടെ ആവനാഴിയിലുണ്ട്. യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലത്ത് അതിലെ മന്ത്രിമാരെയും നേതാക്കളെയും ഒക്കെ വെള്ളം കുടിപ്പിച്ച വ്യക്തികൾ തന്നെയാണ് പി സി ജോർജും കമാൽ പാഷയും. ഈ രണ്ട് കഥാപാത്രങ്ങളെയും ഇപ്പോൾ കൂടെ കൂട്ടുന്നത് കാണുമ്പോൾ വലിയ തമാശ തോന്നുന്നു. കമാൽ പാഷയുടെ ചില പിണറായി വിരുദ്ധ പ്രസ്താവനകൾക്കൊക്കെ ഒത്തിരി കയ്യടി ലഭിക്കുന്നുണ്ട്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ കമാൽ പാഷയെന്ന ഒരു പൊതുപ്രവർത്തകനെ ഞങ്ങളൊക്കെ അംഗീകരിച്ചേനെ ഈ സ്ഥാനത്തിന് വേണ്ടിയുള്ള ആർത്തി കാട്ടാതിരുന്നെങ്കിൽ. എല്ലാ നേതാക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അധികാരം വേണം, സ്ഥാനം വേണം, അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. ഇതൊക്കെ കാണുമ്പോൾ സഹതപിക്കാനേ കേരളത്തിന് കഴിയൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.